ബാലസൂർ ജില്ലയിലെ നീലഗിരിയിലാണ് ഗ്രാമീണർ കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനഭീതിയിൽ മരമുകളിൽ കഴിച്ചുകൂട്ടുന്നത്. ഝാർഖണ്ഡിലെ ദൽമ വന്യജീവി സങ്കേതത്തിൽ നിന്നും പശ്ചിമബംഗാൾ വഴി ഒഡീഷയിലെത്തിയ നൂറിലധികം വരുന്ന കാട്ടാനക്കൂട്ടമാണ് ഗ്രാമീണരുടെ സ്വൈര്യം കെടുത്തുന്നത്. കാട്ടാനക്കൂട്ടം ഇവരുടെ വീടുകൾ തകർത്തതോടെ ബാലസൂർ മയൂർഭഞ്ച് ജില്ലകളിലെ 15 ഗ്രാമങ്ങളിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ മരങ്ങൾക്കു മുകളിൽ താൽക്കാലിക ഏറുമാടങ്ങൾ കെട്ടിയുണ്ടാക്കിയാണ് അന്തിയുറങ്ങുന്നത്. 35 കൊമ്പന്മാരും 30 കുട്ടികളും ഉൾപ്പെടെയുള്ള ആനക്കൂട്ടം 80 ഏക്കറോളം കൃഷിയിടങ്ങളും നശിപ്പിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും കിണഞ്ഞു ശ്രമിച്ചിട്ടും ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് തിരിച്ചയക്കാനായിട്ടില്ല. 2 പ്ലാറ്റൂൺ പോലീസ് സേനയുൾപ്പെടെ 200 പേർ സ്ഥലത്ത് തമ്പടിച്ച് ആനകളെ ഓടിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതേസമയം കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് 569 പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സംസ്ഥാന സർക്കാർ പറയുന്നു. ഈ വർഷം ഒഡീഷയിൽ മാത്രം 30 പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതോടൊപ്പം കഴിഞ്ഞ ഒരു ദശകത്തിനിടെ 175 ആനകളും വിവിധ കാരണങ്ങളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 14 ആനത്താരകളാണ് ഒഡീഷയിലുള്ളത്. വരും ദിവസങ്ങളിൽ 9 ആനത്താരകൾ കൂടി സൃഷ്ടിക്കാനുള്ള നീക്കത്തിലാണ് ഒഡീഷ സർക്കാർ. നാഷണൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.